സദ്ഗുരു ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ചിന്തകൾ ഭൂതകാലത്തേക്കും ഭാവിയിലേക്കും മാറി മാറി പോയിക്കൊണ്ടേയിരിക്കുന്നു ഇതുകൊണ്ട് എനിക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല ഇതിൽ നിന്ന് എങ്ങനെ എനിക്ക് മോചനം നേടാൻ സാധിക്കും ചിന്തകളില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിന്തകളില്ലാത്ത അവസ്ഥ നോ മൈൻഡ് ഈ പദങ്ങൾ എല്ലായിടത്തും ധാരാളം പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് ഈ പദങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട് ഇവ മറ്റു പലതുമാക്കപ്പെടുകയും ആളുകൾ മനസ്സിനെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെയാണ് ഇത്രയും പ്രാപ്തിയുള്ള മനസ്സ് ലഭിച്ചതല്ലേ ശരിയല്ലേ ദശലക്ഷക്കണക്കിന് വർഷത്തെ പ്രകൃതിയുടെ പരിശ്രമത്തിന്റെ ഫലമായി നിങ്ങൾക്ക് ഇത്രയും വ്യാപ്തിയുള്ള മനസ്സ് ലഭിച്ചു ഇപ്പോൾ നിങ്ങൾക്കത് നിർത്തണം എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് നിർത്തേണ്ടത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും പൂർണ്ണമായ ആനന്ദമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളത് നിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കും ചിന്തിക്കും ഇല്ല അതൊരുപാട് അസന്തുഷ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളത് നിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം ലോകത്ത് എവിടെ പോയാലും ഇത് ആളുകളുടെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞിരിക്കുന്നതായി കാണാം ഞാൻ അവരോട് ധ്യാനിക്കാൻ പറഞ്ഞാൽ അവർ പറയും പക്ഷേ സദ്ഗുരു എനിക്കെൻ്റെ മനസ്സിനെ നിർത്താൻ സാധിക്കുന്നില്ല ഞാൻ പറയും അത് സംഭവിക്കുന്നത് നിങ്ങളുടെ വൃക്കകളും ഹൃദയവുമെല്ലാം നിർത്തിയാൽ മാത്രമാണ് ഇതെല്ലാം നിർത്തിയാൽ നിങ്ങളുടെ മനസ്സ് നിൽക്കും നിങ്ങൾക്കത് നിർത്തണോ വേണ്ട പിന്നെ എന്തിനാണ് മനസ്സ് നിർത്താൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് മനസ്സിനെതിരെ ഇങ്ങനെ മുൻവിധി വയ്ക്കുന്നത് നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നത് കാര്യമാക്കാതെ നിങ്ങൾക്ക് ധ്യാനിക്കാം നിങ്ങളുടെ കരൾ പ്രവർത്തിക്കുന്നത് കാര്യമാക്കാതെ നിങ്ങൾക്ക് ധ്യാനിക്കാം വൃക്കകൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ധ്യാനിക്കാം നിങ്ങളുടെ തലച്ചോർ പ്രവർത്തിച്ചാൽ ധ്യാനിക്കാൻ സാധിക്കില്ലേ പിന്നെന്താ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കെതിരെയാണെന്ന് തോന്നുന്നു അല്ലേ ഇത് മനുഷ്യബുദ്ധിക്കെതിരെ വിഡ്ഢികളുടെ ഗൂഢാലോചനയാണ് ധ്യാനിക്കുവാൻ നിങ്ങളുടെ തലച്ചോർ മരവിച്ചു പോകണമെന്നത് വേണ്ട നിങ്ങൾ നിങ്ങളുടെ തലച്ചോർ മരവിപ്പിക്കേണ്ട നമ്മൾ ഇന്നലെ തന്നെ നോക്കിയിരുന്നു നിങ്ങൾക്ക് ശാംഭവിയിലേക്ക് ദീക്ഷ തരും ഇതൊരു ലളിതമായ പ്രക്രിയയാണ് അത് ചെയ്യാൻ പല രീതികളുമുണ്ട് നിങ്ങൾ എന്നാൽ ശക്തമായൊരു പ്രക്രിയയുമാണ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ശരീരം ഇവിടെയും മനസ്സ് മറ്റൊരിടത്തും നിങ്ങൾ ആരാണോ അത് വേറൊരിടത്തും നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനുമിടയിൽ അല്പം അകലമുണ്ടായാൽ പിന്നെ മനസ്സെന്ത് ചെയ്താലും മനസ്സെന്ത് ചെയ്താലും ഒരു പ്രശ്നമേ അല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നിങ്ങളതിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണെന്ന് ഇതൊരു തരത്തിലുള്ള അനുഭവമാണ് ഇപ്പോ നിങ്ങൾ ചാമുണ്ടി കുന്നിന്റെ മുകളിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വാതക ബലൂണിൽ കയറി പറന്ന് താഴോട്ട് നോക്കുമ്പോൾ ട്രാഫിക് വളരെ ശാന്തമാണ് വളരെ ശാന്തമായ ട്രാഫിക് എന്തുകൊണ്ട് അവിടെ ഒരു അകലമുണ്ട് അല്ലെ നിങ്ങൾ അതിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ട്രാഫിക് അത് വേറൊരു അനുഭവമാണ് വളരെ ഉയരത്തിൽ ചൂട് വാതക ബലൂണിൽ നിന്നും നോക്കിക്കാണുമ്പോൾ ശബ്ദങ്ങൾ കേൾക്കാൻ പോലും സാധിക്കുന്നില്ല മനോഹരമായ ട്രാഫിക് ആയി തോന്നുന്നു ആണോ അല്ലേ എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരു അകലമുണ്ട് നിങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തനവും തമ്മിൽ ചെറിയൊരു അകലം വന്നാൽ പിന്നെ മനസ്സൊരു പ്രശ്നമേ അല്ല മനസ്സൊരു അത്ഭുതമാണ് ഒരു പ്രശ്നമല്ല ഇനി എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ചിന്തകൾ അനിയന്ത്രിതമായി പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനസിക വയറിളക്കം വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മോശം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വയറിളക്കം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോശം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാനസികമായ ഉണ്ടായെങ്കിൽ നിങ്ങൾ ഉറപ്പായും എന്തോ അകത്താക്കിയിട്ടുണ്ട് ആ മോശമായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളല്ലാത്ത ഒന്നിനെ നിങ്ങളായി കരുതുന്ന ആ നിമിഷം നിങ്ങളുടെ കാര്യം പോക്കാണ് നിങ്ങളുടെ മനസ്സ് നിൽക്കാതെ ഓടിക്കൊണ്ടേയിരിക്കും മറ്റൊരു വഴിയുമില്ല നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും എത്ര തന്നെ പരിശ്രമിച്ചാലും അത് നിൽക്കാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളല്ലാത്ത ഒന്നിനെ നിങ്ങളായി കരുതുന്നില്ലെങ്കിൽ അത് എന്ത് തന്നെ ആയാലും നിങ്ങൾക്കറിയാം എങ്ങനെ പെരുമാറണമെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും പക്ഷേ നിങ്ങൾ അതുമായി താതാത്മ്യം പ്രാപിക്കുന്നില്ല ഇപ്പോൾ നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് എങ്ങനെയായിരിക്കും വേണമെങ്കിൽ നമുക്കതിനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ നിങ്ങളുടെ കൈകൾ ഇങ്ങനെയാണെന്നിരിക്കട്ടെ ഇത് നമ്മൾ ബലമായി പിടിച്ചു വെച്ചില്ലെങ്കിൽ ഇതെങ്ങോട്ടെങ്കിലും പോകൂ ഇല്ല നിങ്ങൾക്ക് ഇതുപോലെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം അത് ഇത്തരത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഉപയോഗമുള്ളൊരു ഉപകരണമാണ് ഇനി നിങ്ങളുടെ കൈകൾ ഇങ്ങനെ ചലിക്കുന്നു എന്നിരിക്കട്ടെ ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെയാണ് ആണോ അല്ലയോ ഇതിങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നാണയ കിട്ടു പോകും അല്ലേ ഇത് നിങ്ങളുടെ മനസ്സിന് സംഭവിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ ഇതാർക്കും കാണാനാവുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഏക ആശ്വാസം പക്ഷെ മറ്റുള്ളവർക്ക് കാണാനാവും അവർ നിങ്ങളെ അടുത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് കാണാനാവും അല്ലേ അവർക്ക് കാണാനാകുമോ ഇല്ലയോ എന്നതല്ല കാര്യം പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അവർക്ക് കാണാനാകുമോ എന്ന നല്ല കാര്യം അതൊരു പ്രശ്നമേ അല്ല പ്രശ്നമെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അതെപ്പോഴും അതിൻ്റെതായ വിട്ടിത്തരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടതല്ല അത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ നിങ്ങൾ മോശം ഭക്ഷണം കഴിക്കുന്നത് നിർത്തണം തെറ്റായ ഭക്ഷണം അല്ലെങ്കിൽ മോശം ഭക്ഷണം എന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളല്ലാത്തതിനെ നിങ്ങളായി കരുതുന്നു എന്നതാണ് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഇതിനെയും ഇതിനെയും നിങ്ങളായി തിരിച്ചറിയുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുഴപ്പമില്ലെന്ന് അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കും അല്ലാത്തപ്പോൾ അത് വെറുതെ അവിടെ അവിടെയിരിക്കും അതങ്ങനെ ആയിരിക്കണം മനസ്സ് അതിൻ്റേതായ കഥകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കഥകൾ തന്നെ പറയണം അല്ലേ ഇല്ലെങ്കിൽ അതൊരു ശല്യം തന്നെയാണ്